ആരോഗ്യ പരിപാലനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമാരിൽ പാലുൽപാദനം കുറയാനുള്ള കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും ആണ് ഇന്നത്തെ സംസാരം. ഇബ്രാഹിം വൈദ്യരോട് ചോദിക്കാം. പ്രസവിച്ച സ്ത്രീകളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുലപ്പാൽ കുറവായി വരിക. മുലപ്പാൽ കുറച്ചുണ്ടാവുക, ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മാതാവിൻ്റെ ആരോഗ്യക്കുറവ്. രണ്ടാമത്തേത് ഹോർമോൺ പ്രശ്നങ്ങൾ. മൂന്നാമത്തേത് ആദ്യ പ്രസവത്തിൽ മുല്ലപ്പൂ വച്ചിട്ട് മുലപ്പാൽ നിർത്തിക്കഴിഞ്ഞാൽ, കുട്ടിക്ക് മുലകൊടി നിർത്താൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ മാറിൽ വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ മുലപ്പാൽ നിൽക്കും. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ, അതുപോലെ മരുന്ന് കഴിച്ചിട്ട്, ഏതെങ്കിലും അലോപ്പതി മരുന്നുകൾ കഴിച്ചിട്ട് മുലപ്പാൽ നിർത്തിക്കഴിഞ്ഞാലും, ചില അലോപ്പതി മരുന്നുകൾ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി കഴിച്ചു കഴിഞ്ഞാലും സ്ത്രീകളിൽ മുലപ്പാൽ കുറയും. ഇനി മുലപ്പാൽ വർദ്ധിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ, ബ്രസ്റ്റിൽ ചൂട് പിടിക്കുക. ഇഞ്ചി, അരമോദകം, ചെറുനാരങ്ങ ഇതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ തുണി മുക്കി മാറിന് നല്ലോണം ചൂട് പിടിച്ചിട്ട് മുലക്കണ്ണ് നന്നായി മസാജ് ചെയ്യുക. വേറൊന്ന് കാര്യമായിട്ട് വേണം, കുട്ടിയോടുള്ള മാതൃസ്നേഹം. സിനിമയും സീരിയലും ടിവിയും കണ്ടിട്ട് മുലപ്പാൽ കൊടുക്കാതിരിക്കുക. ഇരുന്ന് കൊണ്ട് മുലപ്പാൽ കൊടുക്കുക. ഇതിനെക്കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അതുപോലെ കുട്ടീനെ ലാളിച്ചും കൊണ്ട് വാത്സല്യത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് മുലപ്പാൽ കൊടുക്കാൻ നോക്കുക. പിന്നെയുള്ളത്, മാതാവ് കയ്പ്പ് രസമുള്ള ഭക്ഷണവും മരുന്നുകളും കുറച്ച് കഴിക്കുക, അതായത് അത് ഒഴിവാക്കുക. മരുന്നായിട്ട് ഭക്ഷണമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കാൻ നോക്കുക. ചെറുപയർ, ബദാം ഇങ്ങനെയുള്ള ധാന്യവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കാൻ നോക്കുക. അതുപോലെ കടല, മണിക്കടല മുളപ്പിച്ചിട്ട് തൊലി കടച്ച് കളഞ്ഞ് കഴിക്കുക. ഒരു പിടി, ഒന്നോ രണ്ടോ പിടി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പാൽമുതുക്കും കിഴങ്ങ് പൊടിച്ച് പാലിൽ തിളപ്പിച്ച് കുടിക്കുക. അമുക്കുരപ്പൊടി, അശ്വഗന്ധ ചൂർണം 2 ടീസ്പൂൺ ഒരു ഗ്ലാസ് പാലിൽ തിളപ്പിച്ച് കുടിക്കുക. കറുത്തകൾ വറുത്ത് പൊടിച്ച് പാലിൽ തിളപ്പിച്ച് കുടിക്കുക. ഇതെല്ലാം മുലപ്പാൽ വർദ്ധിപ്പിക്കും. പിന്നെ കൂടാതെ മുരിങ്ങയില, മുരിങ്ങയില പാലിൽ തിളപ്പിച്ച് കുടിക്കുക. പഴവും പശു നെയ്യും ചേർത്ത് കഴിക്കുക. വേറൊന്ന്, ബദാം, ഈത്തപ്പഴം ഇത് രണ്ടും ഒന്നിച്ച് പാലിലരച്ച് കുടിക്കുക. അതുപോലെ കരിഞ്ചീരകം, തേൻ, ഒലീവ് ഓയിൽ ഇത് മൂന്നും ചേർത്തിട്ട് കഴിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കും. പ്രധാനമായിട്ടും ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഉലുവ, ചെറുപയർ, ഗോതമ്പ് ഇത് മൂന്നും മുളപ്പിച്ചെടുത്തിട്ട് അതിൽ ശർക്കര, പശു നെയ്, തേങ്ങാപ്പാൽ ഇത് ചേർത്ത് വേവിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക. ഇതെല്ലാം മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അതുപോലെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ മരുന്നുകൾ വരെ കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ ലഭ്യമാണ്. അതിനേക്കാൾ ഉത്തമമായത് ഭക്ഷണ ക്രമം കൊണ്ട്, ക്രമീകരണം കൊണ്ട് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത്. അത് കുട്ടിക്ക് യാതൊരു ദോഷവും ചെയ്യില്ല. മറ്റുള്ളത് കുട്ടിക്ക് ഭാവിയിൽ പല ദോഷങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ നോക്കുക. ഉണക്ക മുന്തിരി, അനാർ, അത്തിപ്പഴം ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക.